ജീവിലോകം ഏറെ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു. ലോകം നിലനിന്നു പോകുന്നതിൽ ജീവിവർഗങ്ങൾ വലിയ രീതിയിലുള്ള പങ്കുവഹിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജീവികളുമായി ബന്ധപ്പെട്ട അത്ഭുതപ്പെടുത്തുന്നതും വിചിത്രവുമായ സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, മങ്കീസ് ഷാർപ്പനിങ് സ്റ്റോൺ. ഭൂമിയിലെ തന്നെ ഏറ്റവും വിവേകശാലികളായ ജീവികളിൽ ഒന്നാണ് കുരങ്ങന്മാർ. കുരങ്ങന്മാരുടേതായ രീതിയിലുള്ള നിരവധി അത്ഭുതപ്പെടുത്തുന്ന പ്രവൃത്തികൾ സോഷ്യൽ മീഡിയയിലും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു മൃഗശാലയിലാണ് വീഡിയോയ്ക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. പൊതുവെ മൃഗശാലയിലെ കൂടുകളെല്ലാം തന്നെ അതീവ ശക്തിയോടെയാണ് നിർമ്മിക്കുന്നത്. ചില്ലുപയോഗിച്ച കൂടുകളാണെങ്കിൽ പോലും കാഠിന്യമേറിയ രീതിയിലായിരിക്കും അതിന്റെ നിർമ്മാണം. എന്നാൽ ഒരു കുരങ്ങൻ ഒരു കല്ലുപയോഗിച്ച് സുരക്ഷാ ജില്ലിന്റെ ഒരു ഭാഗത്ത് തന്നെ തുടർച്ചയായി ശക്തിയിലടിച്ച് കൂട്ടിൽ കേടുപാടുകൾ വരുത്തുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ നിന്നും കുരങ്ങന്റെ ബുദ്ധിവൈഭവം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കല്ലിന് മൂർച്ചകൂട്ടി വിത്തുകളെ പൊടിച്ചു ഭക്ഷിക്കുന്ന മറ്റൊരു കുരങ്ങന്റെ ദൃശ്യങ്ങളും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. നമ്പർ 9, ഡോഗ് സ്റ്റീൽ സ്കാർ. ഏറെ അത്ഭുതമുണ്ടാക്കുന്ന രീതിയിലൊരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സാധാരണ രീതിയിൽ അത്ര പരിചിതമല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു കാർ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഒരു നായ കാർ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പാതയോരത്ത് ഒരു കാർ ലക്ഷ്യമില്ലാത്ത രീതിയിൽ വട്ടം കറങ്ങുന്നത് ആളുകൾ ശ്രദ്ധിക്കുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് ഇങ്ങോട്ടേക്കെത്തി കാർ പരിശോധിച്ചപ്പോൾ അവർ അമ്പരന്ന് പോയി. അത്രയും സമയം ആ കാർ നിയന്ത്രിച്ചിരുന്നത് ലാബർഡോർ ഇനത്തിൽപ്പെട്ട ഒരു വളർത്ത് നായയായിരുന്നു. ഈ രീതിയിലൊരു കഴിവ് നായ്ക്ക് ലഭിച്ചതിൽ ഏവരും ആശങ്കാകുലരായി. സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രചരിച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത്. നമ്പർ 8, റാംബോ ദ ആംഗ്രി ഗോട്ട്. സൗത്ത് വെസ്റ്റ് അമേരിക്കയിൽ കാണപ്പെടുന്ന പ്രത്യേക ഇനം ആടുകളിൽ ഒന്നാണിത്. ഏറെ ഊർജ്ജസ്വലമായ രീതിയിലാണ് ഇതിനെ കാണപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുന്നേ വനമേഖലയിൽ നിന്ന് ലഭിച്ച ഇതിനെ പ്രത്യേക സുരക്ഷാ മേഖലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഹെഡ് ബട്ടിംഗ് എന്ന് ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ഇതിന്റെ സവിശേഷതയാണ്. മുന്നിൽ കാണുന്ന എന്തിനേയും എത്ര കട്ടിയേറിയ വസ്തുക്കളെയായാലും തല കൊണ്ട് പ്രഹരമേൽപ്പിക്കുന്ന കഴിവ് ഇവരെ വ്യത്യസ്തരാക്കി മാറ്റുന്നു. വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങളെല്ലാം മാർട്ടിഡി എന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ നിന്നും ഉള്ളതാണ്. ഇതിലെ പ്രധാന സംഭവം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ വളർത്തുമൃഗമായ റാംബോയുടെയും ഇടപെടലുകളാണ്. ഈ രീതിയിൽ ചാനൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. റാംബോയ്ക്ക് വേണ്ടി വളരെ മികച്ച രീതിയിലുള്ള സൗകര്യങ്ങളാണ് മാർട്ടി ഒരുക്കി നൽകിയിരിക്കുന്നത്. നാളുകൾക്ക് ശേഷം റാംബോ മരണപ്പെടുകയും ചെയ്തിരുന്നു. നമ്പർ 7, ഫ്ലൈയിംഗ് സീഗിൾ തീഫ്. ലാരി എന്ന ഉപകുടുംബത്തിലെ ലാരിഡേ എന്ന ഉപകുടുംബത്തിൽ ഉൾപ്പെടുന്ന പക്ഷികളാണ് സീഗിൾ. ഇവയിലെ തന്നെ നിരവധിയായ വർഗീകരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സാധാരണയായി വെളുത്തതോ അല്ലെങ്കിൽ ചാരകലർന്ന നിറങ്ങളിലുമാണ് ഇവയെ കാണപ്പെടുന്നത്. ഇവയുടെ ഭക്ഷണത്തിൽ മൊളസ്കകൾ, ചെറിയ മത്സ്യങ്ങൾ, ചെറിയ പക്ഷികൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. തീരപ്രദേശങ്ങളിലോ ഉൾക്കടലിലെ തുരുത്തുകളിലോ ആവാം ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. ഈ രീതിയിൽ ഒരു കടലോര പ്രദേശത്ത് നടന്ന ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സഞ്ചാരികൾ പക്ഷികൾക്കായി തീറ്റ വയ്ക്കുകയും അത് ഭക്ഷിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു. പെട്ടെന്നാണ് അവിടെ വെച്ചിരുന്ന ക്യാമറയുമായി ഒരു സീഗൾ പറന്നകുന്നത്. ഏകദേശം 4 മിനിറ്റോളം ഇതുമായി പറന്നു നടക്കുകയും ഒടുവിലിത് ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുമുണ്ട്. നമ്പർ 6, ക്രോസ് എറ്റേണൽ ഗ്രഡ്ജ്. ഒരു കാക്ക ഒരു വ്യക്തിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പാതയോരത്തുകൂടി നടന്നുപോയ യുവാവിനടുത്തേക്ക് ഒരു കാക്ക പറന്നടുക്കുകയായിരുന്നു. സ്വാഭാവികമായ രീതിയിൽ ഇയാൾ ഇതിനെ കണ്ടുവെങ്കിലും തൊട്ടടുത്ത നിമിഷം കാക്ക ഇയാളുടെ ശരീരത്തിലേക്ക് കടക്കുകയും കൊത്തുവാൻ ആരംഭിക്കുകയും ചെയ്തു. കഴിയാവുന്നത്ര വിധത്തിലൊക്കെ ഇതിനെ ഒഴിവാക്കുവാൻ ഇയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് വിഫലമാവുകയും പിന്നീട് ഏതാനും സമയങ്ങൾക്കകം ഇത് തനിയെ പറന്നു പോവുകയും ചെയ്തു. ഈ രീതിയിൽ പാർക്കുകളിലും പാതയോരങ്ങളിലും ആളുകളെ കാക്ക ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. വസന്തകാലങ്ങളിലോ അല്ലെങ്കിൽ പ്രജനന കാലഘട്ടങ്ങളിലുമാണ് കാക്കകൾ ഈ രീതിയിൽ മനുഷ്യനെ ആക്രമിക്കുന്നതെന്ന് പറയപ്പെടുന്നു. നമ്പർ 5, കസോവരി ബ്രേക്സ് ഇൻ ടു ഹോം. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തരും അപകടകാരികളുമായ ഭക്ഷ്യ വിഭാഗങ്ങളിൽ ഒന്നാണ് കസോവരികൾ. ആക്രമണാത്മകമായ രീതിയിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇവയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. ന്യൂഗിനിയ, വടക്ക് കിഴക്കൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖല വനങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണുവാൻ കഴിയുന്നത്. മൂന്നാമത്തെ ഏറ്റവും ഉയരം കൂടിയതും രണ്ടാമത്തെ ഭാരം കൂടിയതുമായ പക്ഷികളാണിവ. കസോവരികൾ പ്രധാനമായും പഴങ്ങളാണ് ഭക്ഷണമാക്കുന്നത്. എങ്കിലും ഇവരുടെ ഭക്ഷണത്തിൽ ഫംഗസ്, ഒച്ചുകൾ, പ്രാണികൾ, മത്സ്യങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. സൗമ്യമായ രീതിയിലാണ് പൊതുവെ ഇവയെ കാണപ്പെടുന്നത്. എങ്കിലും പ്രകോപിതരായാൽ വളരെ രൂക്ഷമായ രീതിയിലുള്ള ആക്രമണമാകും ഇവയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുള്ളത്. മനുഷ്യരെയും മറ്റു ജീവികളെയും ഇവ ആക്രമിച്ചതായ നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ 4, സുഷി സ്റ്റീലിംഗ് പെൻഗ്വിൻസ്. കുഞ്ഞൻ പെൻഗ്വിനുകളുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണിത്. ന്യൂസിലാൻഡിലെ ഒരു പ്രദേശത്ത് നിന്നും ഒരു ജോഡി പെൻഗ്വിനുകളെ പോലീസ് കണ്ടെത്തുകയായിരുന്നു.
ഒരു സ്ഥലത്ത് നിന്നും സുഷി എന്ന വസ്തു കാണാതാവുകയായിരുന്നു. ജപ്പാനിലെ ഒരു രുചികരമായ വിഭവമാണ് സുഷി. ന്യൂസിലാൻഡിലെ ഒരു റെസ്റ്റോറന്റിൽ നിന്നുമാണ് ഇത് കാണാതായത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയും അന്വേഷണങ്ങൾക്കൊടുവിൽ രണ്ടു കുഞ്ഞൻ പെൻഗ്വിനുകളെ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ഇവയെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. പൊതുവെ തെക്കൻ അർദ്ധഗോളങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ജീവി വിഭാഗമാണ് പെൻഗ്വിനുകൾ. ഇവയിലെ മുതിർന്ന ഇനങ്ങൾക്ക് ഏകദേശം 1 മീറ്റർ ഉയരവും 35 കിലോഗ്രാം ഭാരവും ഉണ്ടാകും. ഏറ്റവും ചെറിയ പെൻഗ്വിനുകൾ ഫെയറി പെൻഗ്വിനുകൾ എന്നറിയപ്പെടുന്നു. ഇവ 33 സെന്റിമീറ്റർ ഉയരവും 1 കിലോഗ്രാം ഭാരവും കൈവരിക്കുന്നു. നമ്പർ 3, വോൾവ്സ് ആൻഡ് ട്രാഫിക് പോലീസ്. യുറേഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ജീവികളാണിത്. ഏറെ അപകടകാരികളായ ഒരു ജീവി വിഭാഗമായി ഇവയെ വിലയിരുത്തുന്നു. പുരുഷന്മാർ ശരാശരി 40 കിലോഗ്രാം വരെയും സ്ത്രീകൾ 37 കിലോഗ്രാം വരെയും ഭാരം കൈവരിക്കുന്നു. ചെന്നായ മറ്റ് കാനി സ്പീഷീസുകളിൽ നിന്നും ചെവികളും മൂക്കുകളും നീളമുള്ള വാലും കൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടേക്കാവുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. പാതയോരത്ത് പെട്രോളിങ്ങിന് എത്തിയിരിക്കുകയായിരുന്നു ഇയാൾ. പെട്ടെന്ന് ഒരു കൂട്ടം ചെന്നായിക്കൾ അതുവഴി കടന്നു പോവുകയും അപകടം മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇയാളുടെ ജീവൻ തന്നെ നഷ്ടമായേനെ. നമ്പർ 2, റക്കൂൺസ് ബ്രേക്ക് ഇൻ ടു ബാങ്ക്. വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഇടത്തരം വലുപ്പം കൈവരിക്കുവാൻ കഴിയുന്ന സസ്തനികളാണ് റക്കൂണുകൾ. 40 മുതൽ 70 സെന്റിമീറ്റർ വരെ ഇവ നീളം കൈവരിക്കുന്നു. ഇവയുടെ ശരാശരി ഭാരം 5 മുതൽ 26 കിലോഗ്രാം വരെയാണ്. പ്രോസിയോണിഡ് എന്ന കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗങ്ങളിൽ ഒന്നാണിവ. റക്കൂണിന്റെ ഏറ്റവും സവിശേഷമായ ഗുണം അതിന്റെ വളരെ വൈവിധ്യമാർന്ന ഫ്രണ്ട് പാംപ്സ്, ഫേഷ്യൽ മാസ്ക്, റിംഗ് ഡിറ്റെയിൽ എന്നിവയൊക്കെയാണ്. കൂടാതെ ബുദ്ധിയുടെ കാര്യത്തിലും ഇവ മുന്നിട്ട് നിൽക്കുന്നു. ഒരു ബാങ്കിനുള്ളിലേക്ക് കടന്നെത്തുന്ന 2 റക്കൂണുകളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിസമർത്ഥമായ രീതിയിലാണ് ഇവ ഇതിനുള്ളിലേക്ക് എത്തപ്പെടുന്നത്. ബാങ്കിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പകർന്നത്. നമ്പർ 1, ഹോങ്കോങ് വൈൽഡ് ബോർ റാംപേജ്. കാട്ടുപന്നികൾ ഏറെ ശക്തരും അതോടൊപ്പം അപകടകാരികളുമായ ഒരു ജീവിവർഗം തന്നെയാണ്. ഇവരുടെ ശക്തമായ രീതിയിലുള്ള ആക്രമണം ഗുരുതരമായ അത്യാഹിതങ്ങളിലേക്ക് വഴിവെച്ചേക്കാം. ഈ രീതിയിൽ ഹോങ്കോങ്ങിൽ കാട്ടുപന്നികൾ മൂലമുണ്ടായ അപകടമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ജീവിയുടെ ശല്യം നേരിടേണ്ടതായി വന്നു. വനമേഖലയിൽ നിന്നും കൂട്ടമായി എത്തുന്ന ഇവ ഭക്ഷണത്തിനായി മരിഞ്ഞ ബാസ്കറ്റുകൾ നശിപ്പിക്കുന്നതും പതിവായി. ഇത് നഗരപ്രദേശത്ത് നിരവധിയായ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത്. നഗരങ്ങളിലെ തിരക്കേറിയ മേഖലയിലേക്കും ഇവ എത്തുവാൻ ആരംഭിച്ചത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചു. ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിനായി ഒരു സേനയെ രൂപീകരിക്കുകയും ഇവയെ തിരികെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. നിങ്ങൾക്കും ഇത്തരത്തിൽ ജീവികളാൽ ഉണ്ടായ എന്തെങ്കിലും സംഭവങ്ങളെ കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.